ഹലോ, പെട്ടെന്നുള്ള ലൈവാണ്, ആരും ഉണ്ടാവില്ലെന്ന് അറിയാം. ഞാനിത് കുറച്ച് നേരത്തേക്ക് അപ്ലോഡ് ചെയ്തോളാം. ഓക്കെ, കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഹായ്. അപ്പോൾ പെട്ടെന്നുള്ളൊരു ലൈവാണ്, വേറൊന്നുമല്ല, ഞാൻ ചെറിയൊരു സന്തോഷ വാർത്ത പറയാനായിട്ട് വന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബിഗ് ബോസിൻ്റെ ടൈമിൽ ഈ പറയുന്ന പോലെ ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോമിസസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഫിറോസിക്ക പറഞ്ഞത്, ലൈക്ക് ബിഗ് ബോസ് സീസൺ 3-ൽ പുള്ളി വന്നതിൻ്റെ ഉദ്ദേശം സനാഥാലയം എന്ന് പറയുന്ന ഒരു വീട് വെക്കണം, അതിൻ്റെ ഉദ്ദേശവും ക്യാൻ കെയർ എന്ന് പറയുന്ന ഡീറ്റെയിലിംഗിൽ ചെയ്യണമെന്നായിരുന്നു. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലാണ്. ഓക്കെ, ഞാനിത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എം സോ ഹാപ്പി, കാരണം ഫിറോസ്ക പറഞ്ഞ കാര്യം പാലിച്ച് ഇതുപോലെ വളരെ സന്തോഷം കൊണ്ടിങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ സനാതാലയമാണത്. ഇത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആൻഡ് അതോ ഹലോ, അപ്പൊ ഇതാണ് ആള്, ഇവിടെ ഗ്രൂപ്പ് സെവൻ ലീഡർ. പറ ഞാൻ നിങ്ങളുടെ സനാതാലയോ അടോണി ഉണ്ടായിരടാ. സനാതാലയം കാണിച്ചു കൊടുത്തു. നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവരും കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് സനാതാലയത്തിന്. ഓ, ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെ വരൂ. സനാതാലയം എന്ന് പറയുന്നത് ഒരു ക്യാൻസർ കെയർ ഷെൽട്ടർ ഹോം ആണ്. നമ്മുടെ തിരുവനന്തപുരത്ത് RCC ഉണ്ട്. RCC ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന കുഞ്ഞു മക്കളുണ്ട്. അപ്പൊ അവർക്ക് സൗജന്യമായ താമസവും ഭക്ഷണവും ഒരുക്കുക എന്നുള്ളത് ചിറക് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ബിഗ് ഫ്രണ്ട്സ് എന്ന കൂട്ടായ്മ ഡെയിലി റണ്ണിംഗ് നടത്തുന്ന, പിന്നെ കുഞ്ഞു വാവകൾ ഒരുപാട് പേരുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇന്ന് റംസു പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് നിറയെ ചോക്ലേറ്റും വമ്പൻ കേക്കും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു. വാവകളൊക്കെ ഹാപ്പിയാണ്. വാവകളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കില്ല എന്നൊരു തീരുമാനം ഉള്ളതുകൊണ്ടാണ് അവരെ കാണിക്കാത്തത്. നമ്മുടെ മുമ്പിലൊക്കെ ഇരിപ്പുണ്ട് വാവകൾ. അപ്പൊ അവരെല്ലാവരും ഹാപ്പിയായി. പിന്നെ ഒറ്റയ്ക്കല്ല, മാമായ ഇങ്ങോട്ടൊക്കെയാണ് വന്നത് കേട്ടോ. അവന്റെ നട്ടെല്ലാണ് ഈ പറഞ്ഞ ഈ ഇരിക്കുന്ന മനുഷ്യൻ. അപ്പൊ ഇവര് വന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളും ഒക്കെ തിരുവനന്തപുരത്ത് ഗൗരീശപട്ടത്താണ് സനാതാലയം. ഇനി നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ഈ സ്ഥാപനത്തിലേക്ക് RCC ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ക്യാൻസർ പോരാളികളായിട്ടുള്ളവർക്ക് സൗജന്യമായ താമസം വേണമെങ്കിൽ 8281 247 365, 24 മണിക്കൂർ 7 ദിവസം 365 ദിവസം, 24/7 365. 8281 247 365 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഈ പറഞ്ഞ പോലെ ഇവിടേക്ക് കണക്ട് ചെയ്യാനാകും. ഇവിടേക്ക് നിങ്ങൾക്ക് താമസം ഞങ്ങള് സന്തോഷത്തോടെ ഒരുക്കുന്നു. എന്നിട്ട് പൊന്നുപോലെ നോക്കും. അത് പൊന്നുപോലെ നോക്കുന്ന കുറെ പേരും ചക്കരായിട്ട് കുറെ പേര് പിരിപ്പുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ യു. പറയുന്ന പോലെ ബിഗ് ബോസിന്റെ ഉള്ളിൽ വെച്ച് വെറുതെ വാക്കുകളാൽ പറയുന്ന കുറെ കാര്യങ്ങളല്ലാതെ പറഞ്ഞ് സെറ്റ് ചെയ്ത് അതിങ്ങനെ പ്രൂവ് ചെയ്ത് മുന്നിൽ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല, ഈ പറഞ്ഞ പോലെ അതിനൊക്കെ കൂടെ നമ്മൾ അന്ന് ഗ്രൂപ്പ് ഷോ എന്നൊക്കെ നിങ്ങൾ വിളിച്ചപ്പോ അന്ന് കൂടെ ഉണ്ടായിരുന്ന എന്റെ മുത്തുകളൊക്കെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും കൂടെ ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനവും. ഇതെങ്ങനെയുണ്ട് നിങ്ങളുടെ നമ്പർ? ഇത് അങ്ങനെ ടൈപ്പ് ചെയ്ത് 8824 365. അതുപോലെ ഞാൻ ആക്ച്വലി ഇന്ന് ഇവിടെ എല്ലാരും കാണാൻ വേണ്ടി വന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഒരാളെ കൂടി കണ്ടു. ഗൈസ്, ഇയാൾ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ എന്ന് നോക്കണം നിങ്ങൾ കേട്ടോ. ആരാ? ഹായ്, എന്റെ ഇൻസ്റ്റാഗ്രാം. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണല്ലോ അതിന്റെ ഭാഗമായിട്ട് എല്ലാ എന്റെ ഫാൻസും എല്ലാവർക്കും ഹായ്. ഇപ്പൊ തുടങ്ങും നിങ്ങളെ ചോദിക്കല്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാ വേഗം പറഞ്ഞോ. അതാണ് അതാണ് ചീത്ത വിളിക്കരുത്. അല്ല, നമുക്ക് ഡീഗ്രേഡിംഗ് ഇവിടെയും പറയാം അല്ലേ. ഇവിടെ ഞങ്ങള് ഇപ്പൊ ഒരു യൂട്യൂബ് വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. യൂട്യൂബ് ലൈവില് ഡോക്ടർ റോബിൻ തന്നെ പറയായിരുന്നു, കഴിഞ്ഞു പോയ സീസണുകളാവട്ടെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന സീസണുകളാവട്ടെ, ഏത് സീസണിലും നമുക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഡീഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് മത്സരിക്കുന്ന കണ്ടസ്റ്റന്റിനെ ഡീഗ്രേഡ് ചെയ്യുക, അവരെ വല്ലാണ്ട് അങ്ങനെ ഉപദ്രവിക്കുക. ഇപ്പൊ ചിലതൊക്കെ തമാശയായിട്ട്, നമ്മളൊക്കെ അതിനെ തമാശയായിട്ട് എടുക്കുന്നു, പക്ഷെ എല്ലാവരും അങ്ങനെ എടുക്കണമെന്നില്ല. അപ്പൊ അതൊരു ഷോയെ ബാധിക്കുന്നുണ്ട്, ഒരു ഷോയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ട്, ഒരു ഷോയുടെ ജനകീയതയെ ബാധിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ഡോക്ടർ റോബിൻ പറയുന്നുണ്ടായിരുന്നു.
സി ഒന്നാമത്തെ കാര്യം ഈ ഒരു ഷോ എന്ന് പറയുന്നത് എന്താ പറയുക, ഇതൊരു ഗെയിം ഷോ ആണ്. അപ്പൊ ഇതിൽ പലരും ഇത് പേഴ്സണലി എടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഷോ എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. അതിനകത്തുള്ള പലരും ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആണ്, ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്. എന്താ പറയാ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ഫാമിലിയും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ അവർക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു വിഷമം കൂടെ കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഡീഗ്രേഡിങ്ങും അല്ലെങ്കിൽ സൈബർ അറ്റാക്കും കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എല്ലാവരും ചെയ്യുന്നതല്ല, കുറച്ചു പേര് ചെയ്യുന്നുണ്ട്. അത് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് സിൻസിയറായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിൽ എന്താ പറയുക, ആരും നിങ്ങൾ ആരും എതിർക്കത്തില്ല, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ് ഒരാളിനെ ഡീഗ്രേഡ് ചെയ്ത് അയാളെ തോൽപ്പിക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ടാണ് ദിൽഷ, പക്ഷേ ദിൽഷന് മാത്രമല്ല, അതിൽ ഉള്ള ഓരോരുത്തരും, റിയാസ് ആണെങ്കിലും ബ്ലസ്ലി ആണെങ്കിലും റോൺസൺ ആണെങ്കിലും അതേപോലെ സൂരജ് ആണെങ്കിലും തന്നി ആണെങ്കിലും ലക്ഷ്മി ചേച്ചി, എല്ലാവരും എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, ഡീഗ്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ ആരെങ്കിലും ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പറയുക, ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക, മനസ്സിലായില്ലേ? വെറുതെ അവരുടെ ഫാമിലീസിനെ നമ്മൾ വെറുതെ വിഷമത്തിലേക്ക് എത്തിക്കുകയാണ്, മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ റിയാസിൻ്റെ അമ്മ ഉമ്മേരെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. എന്തിനാ വെറുതെ നമ്മൾ അവരെയൊക്കെ വിഷമിക്കേണ്ട കാര്യം? അതിനൊന്നും ഒരു ആവശ്യമില്ല, മനസ്സിലായില്ലേ? നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാവുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഒരാളിനെ ഡീഗ്രേഡ് ചെയ്ത് എന്താ പറയുക, മറ്റൊരാളിനെ ജയിപ്പിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. അത് മാത്രമല്ല, വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഷോയിൽ ഒരാൾ വിന്നറാകുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം തോറ്റുപോയെന്നല്ല, അതിൽ വന്നിട്ടുള്ള 20 പേരും വിന്നേഴ്സ് തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഒരാൾക്ക് മാത്രമേ ട്രോഫിയും ഫ്ലാറ്റും കിട്ടുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവരെല്ലാം അതിനകത്ത് കഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ല. ഈവൻ ഫസ്റ്റ് വീക്കിൽ പോയ ജാനകി കൂടി അതിലൊരു വിന്നർ തന്നെയാണ്. ഓക്കെ, സോ ഇത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാം എന്താണ് ശരി എന്താ തെറ്റെന്നുള്ളത്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക, മനസ്സിലായില്ലേ? സോ ബോയ്കോട്ട് എന്താണ്, ഡിഗ്രേഡ്. ഓക്കെ, ബോയ്കോട്ട് ഡിഗ്രേഡ്. ഡിഗ്രേഡിങ് നമുക്ക്, സോ നമ്മൾ ഡീഗ്രേഡിങ് എന്ന് പറഞ്ഞ ഒരു കാര്യം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, മനസ്സിലായോ? അവർ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ബോയ്കോട്ട് ഡീഗ്രേഡിങ്. എല്ലാവരും ഹാപ്പി ആയിട്ട് അവരെ ജയിക്കട്ടെ, മനസ്സിലായി? അല്ലെ, ഡിസർവിംഗ് ആയിട്ടുള്ള ആരാണെങ്കിലും ജയിച്ചോട്ടെ, മനസ്സിലായില്ലേ? ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഇവിടെ ഇപ്പൊ ഒരു കമന്റ് വന്നു, അവൻ പെണ്ണൻ അത്തരത്തിലുള്ള. ഞാനൊരു കാര്യം പറയട്ടെ, പ്ലീസ്. വ്യത്യസ്തരായിട്ടുള്ള, ലാലേട്ടൻ ആദ്യമേ പ്രോമോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വ്യത്യസ്തരായിട്ടുള്ള 16-17 പേര് അതിൽ വന്നു എന്നാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ പറയുന്ന ഒരു വാക്ക് പോലും ഒരാളിനെ ഹേർട്ട് ചെയ്യും, ആ ആളിൻ്റെ ഫാമിലി വരെ അത് അഫക്റ്റ് ചെയ്യും, മനസ്സിലായില്ലേ? നമ്മൾ ആ വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല, അത്രേ ഉള്ളൂ. നമ്മളത് ഇപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളിനെ ഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? ഇത് ഞാൻ ഇതൊന്നും പറയാൻ ഞാൻ ആരുമല്ല, പക്ഷെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പ്ലീസ്, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. റിയാസ് ഒരു നല്ല ഗെയിമറാണ്, മനസ്സിലായില്ലേ? റിയാസ് ഈസ് എ നൈസ് ഗെയിമർ. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിലെടുക്കും. ഇതൊരു ഗെയിം ഷോ തന്നെയാണ്, അതിൽ പല രീതിയിലും പലരും പ്രൊവോക്ക് ചെയ്യും, മനസ്സിലായില്ലേ? അപ്പം അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്നുള്ള രീതിയിലിരിക്കും. ഇപ്പം ഒരു പ്രൊവോക്ക് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു അശ്രദ്ധ കാരണമാണ് ഇപ്പൊ എനിക്ക് ഔട്ടാകേണ്ടി വന്നത്. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ രീതിയിൽ ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ തോറ്റുപോയെന്നല്ല എൻ്റെ അർത്ഥം, മനസ്സിലായില്ല? ഇതിൽ ഉള്ള ഫസ്റ്റ് ആള് ഔട്ടായ ജാനകി തൊട്ട് ഇതിലുള്ള 20 കണ്ടസ്റ്റൻസും വിന്നേഴ്സ് തന്നെയാണ്. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എന്താ പറയുക, ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക, ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, മനസ്സിലായില്ലേ? നമ്മൾ അവരെയൊക്കെ ഫാമിലിനെ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരെല്ലാം അഫക്റ്റഡ് ആവുന്നുണ്ട്, മനസ്സിലായില്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, നമുക്ക് ഡീഗ്രേഡിങ് വേണ്ട. ഓക്കെ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഇത് മനസ്സിലാക്കാത്ത പലരും ഉണ്ടായിരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാവത്തില്ല. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, വേണ്ട. നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഇതിപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ അവസാനിപ്പിക്കാനുള്ള സമയമായിരുന്നു. അല്ലെ, ഏറ്റവും അവസാനത്തെ എൻ്റെ നോട്ട് അതാണ്, നമുക്ക് അതിനകത്ത് അടിപിടി അക്രമം, അതിനകത്ത് ഓണവില് വേണ്ട, പക്ഷെ പുറത്തൊരിച്ചിരി ഓണവില്ലൊക്കെ വേണം. മനുഷ്യരാണ്, ജീവിക്കണം, അവർക്ക് ജീവിതം. ആൻഡ് എല്ലാവരും ഡീഗ്രേഡ് ചെയ്യുന്നത് ഒരേപോലെ എടുക്കണം എന്നില്ല. സോ ഫസ്റ്റ് ഈ പറയുന്ന പോലെ സനാതാലയത്തിന്റെ കാര്യങ്ങളും ബിഗ് ബോസ് സീസൺ 3-4 എല്ലാം ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരു ലൈവ് വന്നാണ്. സോ താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് ഇറ്റ് അല്ലേ? ബൈ.